നമസ്കാരം കാശ്മീർ വിഷയത്തിൽ ഇന്നലെ അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടായതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ സൈന്യത്തിനു നേരെയും രാജ്യ സുരക്ഷയ്ക്കു നേരെയുമുള്ള ആക്രമണത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം മേധാവിമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിന്റേതാണ് തീരുമാനം ഇതിനു പിന്നാലെയാണ് എൻകൗണ്ടറിലൂടെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ നിസാർ ഹണ്ടയെ സേന വധിച്ചത് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ചെടുത്തിട്ടുണ്ട് ആനന്ദ് നഗറിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ നിസാറിനെ സൈന്യം വധിച്ചത് രണ്ട് സൈനികർക്കും ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിട്ടുണ്ട് മെയ് മാസത്തിനു ശേഷം ഇതുവരെ ഒൻപത് സാധാരണക്കാരെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കർശന നടപടികളിലേക്ക് സൈന്യം കടക്കുന്നത് നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പിൽ പറയുന്നത് പാകിസ്ഥാൻ അതിർത്തികളിൽ നാനൂറോളം ഭീകരർ തമ്പടിക്കുന്നു എന്നാണ് ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇൻഡ്ലിയൻസ് വിഭാഗം പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടെയാണ് സൈന്യം മുന്നോട്ടു പോകുന്നത് കാശ്മീർ താഴ്വരയിൽ സൈന്യത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് അതേസമയം ഭീകരർ കാശ്മീരിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ രക്ഷപ്പെട്ട് നിരന്തരം ആക്രമണം നടത്തുന്നുവെന്നും സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നും യോഗം വിലയിരുത്തി കാശ്മീരി പണ്ഡിറ്റുകൾ അടക്കമുള്ള ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തും ഏകദേശം നാലായിരത്തോളം പണ്ഡിറ്റുകൾ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി കാശ്മീരിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് അവരെ വീണ്ടും ഭയപ്പെടുത്തി ഓടിക്കാനാണ് ഭീകര സംഘടനയുടെ ലക്ഷ്യമെന്നും യോഗം വിലയിരുത്തി നേരത്തെ പണ്ഡിറ്റുകളെ കേന്ദ്രീകരിച്ചും ഭീകരർ ആക്രമണം നടത്തിയിരുന്നു തങ്ങളെ ഭീകരർ ലക്ഷ്യമിടുന്നതായി ആരോപിച്ച് കാശ്മീരി പണ്ഡിറ്റുകൾ ശ്രീനഗറിൽ പ്രതിഷേധം തുടരുകയാണ് ഈ മാസം ആറിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയത് ഇവർക്കായി പ്രത്യേക ഹെൽപ്പ് ലൈനും ഏർപ്പെടുത്തി ജൂൺ രണ്ടിന് പ്രദേശവാസികളല്ലാത്ത രണ്ടുപേരെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത് അതേസമയം മുസ്ലിം ഇതര ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി എല്ലാവരെയും ശ്രീനഗറിൽ നിന്ന് ട്രാൻസ്ഫർ നൽകി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പണ്ഡിറ്റുകളുടെ പുനരധിവാസ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി കാശ്മീരിലെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ മുന്നൂറ്റി അമ്പത് കാശ്മീരി പണ്ഡിറ്റുകൾ ഭീകരാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ജോലി രാജിവെച്ചെങ്കിലും ഭരണകൂടം അത് സ്വീകരിച്ചിട്ടില്ല അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഉത്തരവിറക്കും അതേസമയം ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാനിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ഭീകരർ ഗ്രനേഡ് എറിഞ്ഞു ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഷോപ്പിയാനിലെ അഗ്ലാർ സെയിൻപോറ ഏരിയയിലായിരുന്നു ആക്രമണം നടന്നത് സംഭവത്തിനു പിന്നാലെ പ്രദേശത്താകമാനം സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഭീകരർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും കാശ്മീർ പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്